പാലക്കാട് നേതാവ് എസ് കെ ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെക്കുറിച്ച് കുറിച്ച് പോലീസിന്റെ വിവരം ലഭിച്ചതായാണ് സൂചന പ്രതികൾ പാലക്കാട് നഗരം കേന്ദ്രീകരിച്ചുള്ളവരാണ് പാലക്കാട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും താമസിച്ചവരാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം ശ്രീനിവാസിനെ തന്നെ ലക്ഷ്യം വെച്ചല്ല അക്രമി സംഘം വന്നതെന്നാണ് പോലീസിന്റെ നിഗമനം സുബൈറിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായി ഒരാളെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീനിവാസിനെ കൊലപ്പെടുത്താൻ സംഘം തീരുമാനിച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പത്ത് എസ് ഡി പി ഐ പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി ആക്രമണമോ പ്രത്യാക്രമണമോ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എന്ന നിലയിലാണ് നടപടി ശ്രീനിവാസിന്റെ മൃതദേഹം ശേഷം രാവിലെ പതിനൊന്ന് മണിക്ക് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലേറ്റുവാങ്ങും വിലാപയാത്രയായി പാലക്കാട് കണ്ണകിനഗറിലേക്ക് കൊണ്ടുപോകും തുടർന്ന് കണ്ണകിയമ്മൻ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും പാലക്കാട് കറുകുടി ശ്മശാനത്തിലായിരിക്കും സംസ്കാരം എന്നാണ് ലഭിക്കുന്ന സൂചന സുരക്ഷയ്ക്കായി തമിഴ്നാട് പോലീസും പാലക്കാട്ടെത്തും തമിഴ്നാട് സ്പെഷ്യൽ പോലീസിലെ പേരും ആംഡ്ര റിസർവ് പോലീസിലെ അഞ്ഞൂറ് പേരും കോയമ്പത്തൂർ സിറ്റി പോലീസിലെ ഇരുന്നൂറ്റി നാൽപ്പത് പേരുമാണ് പാലക്കാട് എത്തുക പരിസര പ്രദേശങ്ങളിൽ വാഹന പരിശോധന ലോഡ്ജുകളിലെ പരിശോധന എന്നിവ നടത്തും ആർ എസ് എസ് മുൻ ശാരീരിക ശിക്ഷൻ പ്രമുഖ എസ് കെ ശ്രീനിവാസനെ സംഘം കഴിഞ്ഞ ദിവസം കടയിൽ കയറി വെട്ടുകയായിരുന്നു ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് എസ് കെ എസ് ഓട്ടോസ് എന്ന സ്ഥാപനത്തിൽ കയറി ആറംഗ സംഘം ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഉപയോഗിച്ച ബൈക്കുകൾ വിൽക്കുന്ന ഷോറൂം നടത്തുകയായിരുന്നു ശ്രീനിവാസൻ മൂന്നിരുചക്ര വാഹനങ്ങളിലെത്തിയ ആറുപേരാണ് ാണ് കൊലപാതകം നടത്തിയത് പട്ടാപ്പകൽ നാട്ടുകാർ നോക്കി നിൽക്കുകയായിരുന്നു കൊലപാതകം ശ്രീനിവാസിന്റെ തലയ്ക്കും നെറ്റിയിലുമാണ് വെട്ടേറ്റതെന്ന് ദൃക്സാക്ഷി പറഞ്ഞു കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ കൊലപാതകത്തെ തുടർന്ന് ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ഇതിനിടയിലാണ് ഒരു ആർ പ്രവർത്തകൻ കൂടി കൊല്ലപ്പെട്ടത് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ശ്രീനിവാസിന് ജീവനുണ്ടായിരുന്നു വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതിനിടെയാണ് മരണം സ്ഥിരീകരിച്ചത് സംഭവത്തെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഈ മാസം ഇരുപതാം തീയതി ാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ജില്ലാ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇരുപത്തിനാല് മണിക്കൂറിനിടെ ജില്ലയിൽ രണ്ട് കൊലപാതകങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് നിരോധനാജ്ഞ പൊതുസ്ഥലങ്ങളിൽ അഞ്ചോ അതിലധികമോ പേർ ഒത്തുചേരുന്നത് നിരോധിച്ചിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ യോഗങ്ങളോ പ്രകടനങ്ങളോ ഘോഷയാത്രകളോ പാടില്ല ഇന്ത്യൻ ആംസ് ആക്ട് സെക്ഷൻ നാല് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ വ്യക്തികൾ ആയുധമേന്തി നടക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് അതേസമയം കൊലപാതകങ്ങളെ അപലപിച്ച് സ്പീക്കർ എം ബി രാജേഷ് രംഗത്തു വന്നു ഇതിനെ സാധാരണ രാഷ്ട്രീയ കൊലപാതകങ്ങളായിട്ടോ ക്രിമിനൽ അക്രമമായിട്ട് ോ കാണാനാവില്ലെന്നും കൊല്ലാനുള്ളവരുടെയും കൊലപാതകികളുടെയും പട്ടിക നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് ഇത് ചെയ്യാനാകൂ എന്നും സ്പീക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു വിഷു ദിവസത്തിലാണ് ഒരാളെ കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത ദിവസം അടുത്ത കൊലപാതകവും നടന്നു മുഖാമുഖം നിൽക്കുന്ന രണ്ടു തീവ്രവാദ സ്വഭാവമുള്ള സംഘങ്ങളാണ് ഇതിനു പിന്നിലുള്ളത് പോലീസ് കൃത്യവും ശക്തവുമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാൽ ഇതുമാത്രം പോരാ ഇത്തരം സംഘങ്ങളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തണം കേരളത്തെ പകുത്തെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലുന്നവരുടെ ആരോപണം 둘, <n> െ മുഖവിലയ്ക്ക് എടുക്കേണ്ട ചോരപുരണ്ട കൈകളോടെയാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത് ഇവരാദ്യം കൊലക്കത്തി താഴെ വെക്കട്ടെ സർവകക്ഷിയോഗം സമയത്ത് നടത്താമെന്നും സ്പീക്കർ എം പി രാജേഷ് കൂട്ടിച്ചേർത്തു